നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കന്യാസ്ത്രീയെ ബലാത്സംഗം ചെയ്ത കേസിൽ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ കുറ്റവിമുക്തനായി. ബിഷപ്പ് കുറ്റം ചെയ്തെന്ന് തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടെന്ന് കോടതി വിധി പ്രസ്താവനയിൽ പറഞ്ഞു. കോട്ടയം അഡീഷണൽ സെക്ഷൻസ് കോടതി ജഡ്ജി ജി ഗോപകുമാറാണ് വിധി പുറപ്പെടുവിച്ചത്. കുറ്റവിമുക്തനാക്കപ്പെട്ട വിധി കേട്ട് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ പൊട്ടിക്കറിഞ്ഞ് അഭിഭാഷകരെ കെട്ടിപ്പിടിച്ച് നന്ദി അറിയിച്ചു. ദൈവത്തിന് സ്തുതിയെന്ന് മാത്രമാണ് ഫ്രാങ്കോ പ്രതികരിച്ചത്. അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ ബി രാമൻപിള്ള കോവിഡ് ബാധിച്ചതിനാൽ കോടതിയിൽ ഹാജരായില്ല. വിധി കേട്ട് പുറത്തിറങ്ങിയ ഫ്രാങ്കോ സഹ അഭിഭാഷകനെ കെട്ടിപ്പിടിച്ച് നന്ദി അറിയിക്കുകയായിരുന്നു. എന്നാൽ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. പ്രതീക്ഷിച്ച വിധിയാണെന്നും സത്യം ജയിച്ചുവെന്നുമായിരുന്നു ഫ്രാങ്കോയുടെ കൂടെ ഉണ്ടായിരുന്നവരുടെ പ്രതികരണം. എന്നാൽ ഫ്രാങ്കോ മുളക്കലിനെ വെറുതെ വിട്ട കോടതി വിധിയിൽ പ്രതികരിച്ചിരിക്കുകയാണ് സിസ്റ്റർ ലൂസി കളപ്പുര. കോടതി മുറിക്കുള്ളിൽ വെച്ച് നീതി ദേവത ആരും കൊല ചെയ്യപ്പെട്ട ദിവസം എന്നാണ് സിസ്റ്റർ വിധിയെ വിശേഷിപ്പിച്ചത്. ഫേസ്ബുക്കിലൂടെയായിരുന്നു സിസ്റ്ററിന്റെ പ്രതികരണം. വിധി കേൾക്കാൻ കോടതിയിൽ ബിഷപ്പ് ഫ്രാങ്കോ മുളക്കൽ, ഫിലിപ്പ് ചാക്കോ എന്നീ സഹോദരന്മാർക്കൊപ്പം കോടതിയിൽ എത്തിയിരുന്നു. പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ജിതേഷ് ജെ ബാബു, അന്വേഷണ ഉദ്യോഗസ്ഥരായിരുന്ന DYFI കെ സുഭാഷ്, SI മോഹൻദാസ് എന്നിവരും കോടതിയിൽ ഹാജരായിരുന്നു. 4000 പേജുകളുള്ള കുറ്റപത്രത്തിൽ പ്രധാനമായും 7 കുറ്റങ്ങളാണ് ബിഷപ്പ് ഫ്രാങ്കോക്കെതിരെ പോലീസ് ചുമത്തിയത്. ബലാത്സംഗം, അധികാരം ഉപയോഗിച്ച് സ്ത്രീയെ ലൈംഗികമായി പീഡിപ്പിക്കൽ തുടങ്ങിയവ ഉൾപ്പെടെ 7 വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റങ്ങളാണ് ഫ്രാങ്കോക്കെതിരെ ചുമത്തിയിരുന്നത്. ഈ വകുപ്പുകൾ നിലനിൽക്കില്ലെന്ന് കോടതി വ്യക്തമാക്കി. 4 നീണ്ട അന്വേഷണത്തിനൊടുവിൽ 2018 സെപ്റ്റംബർ 21 ഫ്രാങ്കോയെ അറസ്റ്റ് ചെയ്തത്.